നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ലൈഫ് ബെഞ്ചമിൻ സെസ്കോനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നാവ ഇതേപോലത്തെ തന്നെ ഒരു വീഡിയോ ഞാൻ ചെൽസിക്കാരൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് ബട്ട് ദാറ്റ് വാസ് ഫോക്കസ് പ്യോർലി ഓൺ ചെൽസി ചെൽസി ആയിട്ട് അഡാപ്റ്റ് ആകുമോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ആസ്ന അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ രണ്ട് ക്ലബ്ബുകളായിട്ട് ബെഞ്ചമിൻ സെസ്കോ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഡെസ് ഹി ഹാവ് ദാറ്റ് ക്വാളിറ്റി ഇൻ ഹെം അതാണ് ഏറ്റവും വലിയൊരു ചോദ്യം പുള്ളിക്കാരൻ അഥവാ ഒരു എന്താ പറയണേ അൺപ്രൂവൻ ആയിട്ട് മാറും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല സോ യു ലുക്ക് യൂണിയർ ട്രെമിന്റെ ഉണ്ട് പക്ഷെ സംവെയർ ആ ഫിനിഷിംഗ് ക്ലിനിക്കാലിറ്റി വരുമ്പോൾ ഇഷ്യൂസ് ഉണ്ട് വി ഹാവ് ടീം ഓ ഓണർ പേസ് പറഞ്ഞ ഒരു പക്ഷെ ഫാൻസ് എന്നെ കടിച്ചു തരാൻ വരും പക്ഷെ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം വർക്ക് റേറ്റ് ഉള്ള പ്ലെയർ ആണ് പക്ഷെ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ അപ് ഫ്രണ്ട് അല്ല അപ്പോ ഒരു ചോദ്യം സെസ്കോ അതിനോട് ഉത്തരമാണോ പുള്ളിക്കാരൻ ആ പറയുന്ന ഗോൾ ഔട്ട് പുട്ട് കൊണ്ടുവരാൻ പറ്റും ട്വന്റി ഗോൾസ് പെർ സീസൺ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ആണോ എന്നുള്ളതാണ് ചോദ്യം സോ ലെറ്റ് സോ ഫസ്റ്റ് പോയിന്റ് സെസ്കോ ഇസ് ഫെസിക്കലി വെരി സ്ട്രോങ് ഒരു ഡാർബിൻ യൂനസ് ടൈപ്പ് ഉള്ള പ്ലെയർ ആണ് ടോൾ ലാങ്കി സ്കിനി നല്ല പേസ് ഉണ്ട് ഡിഫെൻഡേഴ്സിനൊക്കെ ഔട്ട് റൺ ചെയ്യാൻ പറ്റും തന്റെ പേസ് ഫുള്ള് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാൻ ഹിസ് എക്സലന്റ് ഹിസ് മൂവ്മെന്റ് ഭയങ്കര ഐക്യൂ തരത്തിലുള്ള ഒരു പ്ലെയറാണ് ആൻഡ് ഈ അനാലിസിസ് ഞാൻ പറയുന്നത് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ മാത്രം വെച്ചിട്ടല്ല പുള്ളിക്കാരന്റെ ഇരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള അനാലിസിസ് കണ്ടിട്ടും അതിനെ കുറിച്ച് വായിച്ചും മനസ്സിലാക്കിയതിനു ശേഷമാണ് എല്ലാ അനാലിസിസും പറയുന്ന കൺസിസ്റ്റന്റ് ആയിട്ടൊരു പാറ്റേൺ ആണ് ആർ ബി സാൽസ്ബർഗ് മുതൽ ലൈഫ്സഗ് മുതൽ ഉള്ളതിൽ പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ ലൈഫിയിലും ഒരു സീസൺ ആയിട്ടുള്ളൂ ആർ ബി സാൽസ്ബർഗ്ഗ് അതിന് മുമ്പ് കളിച്ചിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരുപാട് സാമ്പിൾ സൈസ് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ള സാമ്പിൾ സൈസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്ന പാര പാരാമീറ്റേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേ ആട്രിബ്യൂട്ട്സ് ആണ് ഡാർവിൻ യൂണിവേഴ്സ് ഉള്ളത് പക്ഷെ വേർ ബെഞ്ചമിൻ സെസ്കോ ഷൈൻസ് ബെറ്റർ ആൻഡ് ഒരു പക്ഷെ ആസ്നലിന് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പക്ഷെ ആസ്നലിന് കൂടുതൽ സക്സസ്ഫുൾ ആവാനായിട്ടുള്ള ഒരു സാധ്യത ടെക്നിക്കലി വെരി സോളിഡ് ഗുഡ് ബോൾ കൺട്രോൾ നല്ല ഡ്രിബിളിംഗ് ഉണ്ട് ടൈറ്റ് സ്പേസിൽ മൂവ് ചെയ്യാൻ അറിയാൻ പറ്റും അത് ആസ്നൽ എന്ന് പറയുന്നത് ഒരു ഹൈ പൊസിഷൻ ബേസ്ഡ് കളിക്കുന്ന ഒരു ടീമാണ് അപ്പൊ അങ്ങനെ പൊസിഷൻ ബേസ് കളിക്കുമ്പോഴത്തേക്കും യു ആർ എക്സ്പെക്ടഡ് ടു ബി ഇൻ ദി ഓപ്പോസിഷൻ ടൈറ്റ് സ്പേസസ് അപ്പൊ ആ ടൈറ്റ് സ്പേസിൽ താൻ റൊട്ടേറ്റ് ചെയ്യാനും മാനുവർ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയർ ആണ് ആ സ്കിൽ സെറ്റ് ബെഞ്ചമിൻ സെസ്കോൻ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് പോരാത്തതിന് ബെഞ്ചമിൻ സെസ്കോന്റെ വേറൊരു ക്വാളിറ്റി ഈ പ്ലെട്ടെന്ന വൺ ടച്ച് പാസ് കളിക്കാനും പുള്ളിക്കാരൻ്റെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ക്രിയേറ്റർ അല്ല ഒരു ഹാരി കേനെ പോലെ ഒരു ഡീപ് ഡൗൺ ഒക്കെ വന്നിട്ട് ബോൾ ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കർ അല്ല അണ്ടർസ്റ്റുഡ് ഈസ് വെരി യങ് അത് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ അങ്ങനെ നോക്കാൻ നേരത്ത് പ്ലേ വൺ ടച്ച് പാസ് കളിക്കാൻ തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് പക്ഷെ ഒരുപാട് ലിംഗപ്ലേയിൽ ഇൻവോൾവ് ആവേണ്ട ഞാൻ നേരെ പറഞ്ഞ പോലെ ഐ കമ്പയറിംഗ് വിത്ത് ഹാരി കെയിൻ അത് വേറെ ബട്ട് ഒരു ടീമിന് പ്രത്യേകിച്ച് ആസനലിനെ പോലെ ഒരു ടീമിന് ആവശ്യമുള്ള ലിംഗപ്ലേ തീർച്ചയായിട്ടും ബെഞ്ചമിൻ സെസ്കോന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൽ ആണ് എല്ലാ റിപ്പോർട്ടുകളും പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് ഫ്ലിപ്പും കാര്യങ്ങളും കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ചെങ്ങന്റെ കീഴിലുണ്ട് അത് ആർ ബിസ് ആൽഡർക്ക് മുതലുള്ള കാലത്തിലുണ്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ആ ടൈറ്റ് സ്പേസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഉള്ള ഒരു സ്ട്രൈക്കർ ആയതുകൊണ്ട് തന്നെ പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ മനസ്സ് പറയുന്നത് മേ ബി ഐ എം റോങ് കാരണം ചില ടാക്ടിക്കൽ അനാലിസിസ് ബി റൂഫ് പക്ഷേ സോ ഫാർ ഐ ഫീൽ ഒരു പ്രീമിയർ ലീഗിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കിൽ സെറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട് ഇപ്പൊ ഡാർവിൻസിന്റെ കേസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഹീസ് ബ്രില്ല്യൻ പക്ഷെ അൺഫോർച്ലി ആ ഫസ്റ്റ് ടച്ച് ബോൾ കൺട്രോൾ ടൈറ്റ് സ്പേസ് ഉള്ള മൂവ്മെന്റ് പണ്ട് ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിയാണ് ആൻഡ് ഫൈനലി വെൽക്കംസ്കോടെ കേസ് പറയണെന്നുണ്ടെങ്കിൽ ഫിനിഷർ നൌ യസ് അറബി ലൈഫ് സിക്സിൽ താൻ ഔട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ് തന്റെ എക്സി വെച്ചിട്ട് വിച്ച് ഇസ് ഫെയർഫ് ഞാൻ പറയുകയാണെങ്കിൽ എക്സി ഔട്ട് പെർഫോം ചെയ്യേണ്ട ആസൽ എന്ന് പറയുന്ന ടീമിൽ അത്യാവശ്യം എക്സി കൊണ്ടുതന്നരുന്നതാണ് മാൻസ്റ്റോറന്റ് ഞാൻ പറയാം പക്ഷെ ആസൽ എന്ന് പറയുന്ന ടീമിൽ അത്യാവശ്യം എക്സി വരുന്നതാണ് ആ ഉള്ള എക്സി കൺവേർട്ട് ചെയ്താൽ മതി അപ്പൊ എങ്ങനെ നോക്കിയാലും ബെഞ്ചമിൻ സെസ്കോന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ഗോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് എന്തായാലും ആശ്രയിൽ ഉണ്ടാക്കും ആ ടീമിൽ ടീമിനുണ്ടാക്കാൻ പറ്റും ആർക്കെറ്റ് അങ്ങനെയാണ് ടീമിനെ സെറ്റ് ചെയ്തത് ആ ഗോൾ എന്ത് സെസ്കോൺ സെസ്കോ കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സംവേ ഡൗൺ തലായി ഈസി പി ഗോൾസ് സെസ്കോൺ കൺവേർട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല സെസ്കോന് സ്വയമേ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം ഒരു വൺ ടച്ച് എടുത്തിട്ട് ഷോട്ട് എടുക്കാൻ അറിയാം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻലി സെസ്കോ ഒരു വേഴ്സറ്റൈൽ സ്ട്രൈക്കറാണ് രണ്ട് ഫൂട്ടിലും ഗോൾ എടുക്കാൻ അറിയാൻ പറ്റും ഹെഡർന്നും ഉണ്ട് ആൻഡ് ഇൻഫാക്ട് ഏർലിയർ അനാലിസിസ് പുള്ളിക്കാരന്റെ ഹെഡിങ് വീക്ക് വീക്ക് ആയിരുന്നു അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞെങ്കിൽ ഇപ്പൊ നമ്മൾ നോക്കാൻ നേരത്തെ ആ കാലാവധിയിൽ ഹി ഹാസ് ഇംപ്രൂവ്ഡ് അപ്പൊ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും അറിയാം ഇമ്പ്രൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയർ ആണ് അപ്പൊ ടു ആണ് ഹെഡർ ഗോൾ അടിക്കാൻ പറ്റും ഇപ്പൊ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട് ആ ഒരു സ്ട്രൈക്കിൽ ആൻഡ് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗ് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി വേണം പ്രത്യേകിച്ച് എന്റെ ടൈ സ്പേസസ് ആർ ടൈറ്റ് ഫൗൾസ് ഒക്കെ കുറെ കൂടെ റിലാക്സ്ഡ് ആയതുകൊണ്ട് ഒരു സ്ട്രൈക്കർ ഒരുപാട് ഒരു മൊമെന്റ് വിൻഡോസ് ലീഗിൽ കിട്ടുന്ന പോലെ കിട്ടില്ല ആൻഡ് പൊസൻ ബേസ് ഫുട്ബോളിൽ കളിക്കുമ്പോൾ ഇതൊക്കെ വളരെ നെസസറി സ്കിൽ സെറ്റ് ആണ് നേരെ മറിച്ച് കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ കളിക്കുമ്പോഴത്തേക്കും ഒരുപാട് സ്പേസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ഫ്രീഡം കിട്ടും ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരങ്ങൾ കിട്ടും പ്രീമിയർ ലീഗിൽ പൊസഷൻ ബേസിൽ അതൊരു അവസരം കിട്ടില്ല പക്ഷെ ആ ഒരു അവസരങ്ങളിൽ നിന്ന് തനിക്ക് ഗോൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആൻഡ് വളരെ കൂൾ ആൻഡ് കമ്പോസ്ഡ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ ഒരുപാട് പാനിക് എടുക്കുന്നില്ല പാനിക് ഷോട്ട്സ് ഇല്ല അതുകൊണ്ട് തന്നെ താൻ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് കൺവേർട്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല സ്വയമേ ക്രിയേറ്റ് ചെയ്ത ചാൻസസ് കൺവേർട്ട് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറായിട്ടാണ് ബെഞ്ചമിൻ സെസ്കോനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആർസ്നൽ ഹി ക്യാൻ ഡെഫിനറ്റ്ലി സ്ലോട്ട് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ റോൾ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നു ആർസ്നൽ ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയുടെ പുതിയ സിസ്റ്റം പൊസിഷൻ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഹി ൻ ഫിറ്റ് ഇൻ ടു ദസിഷൻ ബേസ് സിസ്റ്റം

ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല ഒരുപാട് കഡ്ബാക്സ് കിട്ടുന്നില്ല നോളിയൻഡിന്റെയും ഫസ്റ്റ് സീസൺ ആയിരുന്നു സോ സൊ ഹോളിയൻഡുള്ള സമയത്ത് സെസ്കോനെ കൊണ്ടുവരുന്നാൽ ഓൾമോസ്റ്റ് സെയിം ശൈലിയിലുള്ള രണ്ട് പ്ലെയേഴ്സിനെ കൊണ്ടുവരുന്ന ഒരു ഫീൽ ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് നേരെ മറിച്ച് മാഞ്ചസ്റ്ററിനായിട്ട് വേണ്ടത് ഒരു കുറെ കൂടെ ക്രിയേറ്ററാണ് ഓൾറെഡി യു ഹാവ് ബ്രൂണോ ഫെർണാണ്ടസ് പക്ഷേ ബ്രൂണോ ഫെർണാൻഡസ് അല്ലാണ്ട് യൂണിറ്റ് ലൈക്ക് ബ്രിൻ ക്രിയേറ്റ് ദോസ് ചാൻസസ് ഫോർ ഹോളിയുഡ് നിങ്ങൾക്ക് ഗ്രനാച്ചോ ഉണ്ട് ഫോർ ഉണ്ട് എല്ലാവരും അറ്റാക്കിംഗ് എന്താ പറയുക ഡയറക്ട് ടു ദ ഗോൾ പോരത്തിലുള്ള വിങ്ങേഴ്സ് ആണ് സമ്പടി യൂണിറ്റ് ക്രിയേറ്റർ ക്രിയേറ്റർ ഉണ്ടെങ്കിൽ യൂണിറ്റ് ആ സപ്ലൈ എന്നുണ്ടെങ്കിൽ ഹോളൻഡിന് തന്നെ ഗോൾ അടിക്കാനായിട്ടുള്ള ചാൻസസ് ഉള്ളു സോ ഫോർ മീ ബ്രിങ്ങിങ് സെസ്കോ കൊണ്ടുവരുന്നതിൽ തെറ്റില്ല കിട്ടിയാൽ നല്ലൊരു പ്ലെയർ തന്നെയാണ് പക്ഷെ സെസ്കോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഔട്ട്പുട്ട് ഒരു പക്ഷെ യുണൈറ്റഡിൽ വന്നാൽ കാണാൻ കുറവാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഈ പറയുന്നത് പോലെ ചാൻസസ് ക്രിയേഷൻ കുറെ കുറവായതുകൊണ്ട് ഇനി ടീമിന്റെ സെറ്റപ്പ് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മേ ബി ഹി ക്യാൻ ഡൂ ദാറ്റ് ആൻഡ് ട്രാൻസിഷൻ അറ്റാക്ക് ആണ് ടെൻ ഹാക്ക് നെക്സ്റ്റ് സീസണിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇൻ കേസ് ടെൻ ഹാക്ക് ദെൻ ഡെഫിനറ്റ്ലി ദിസ് ഗൈ ഈസ് വെർത്ത് പ്ലെയിങ് പക്ഷെ ഹോളൻഡ് ഓൾറെഡി ഉള്ള സ്ഥലത്ത് സെയിം കൈൻഡ് ഓഫ് പ്രൊഫൈൽ സെസ്കോ ആൻഡ് നോട്ട് റിയലി ഷ്യൂർ അപ്പൊ എന്റെ ഒരു നിഗമനത്തില് ഇറ്റ് ഡസൻ ആഡ് വാല്യൂ ഇറ്റ് ക്യാൻ ആഡ് വാല്യൂ ഞാൻ നേരത്തെ പറയുന്ന ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ ഇതുവരെ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യത്തില് ഡസൻ മേക്ക് മച്ച് ഓഫ് എ സെൻസ് ബ്രിങ് സം ക്രിയേറ്റർ ഒരു റൈറ്റ് വിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ നിന്നോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലേസ് അല്ലെങ്കിൽ ഡീപ്മിഡ് ഫീൽഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ സംബഡി ടു സപ്പോർട്ട് അലോങ് വിത്ത് ബ്രോണോ ഫെർണാണ്ടസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ബി എ മച്ച് വാല്യൂ ആഡ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മേ ബി ഐ എം റോങ് മാച്ച് കളികൾ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കളിക്കുന്ന നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോയിന്റുകൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ പറയാ എന്നെ ഹെൽപ്പ് ചെയ്യുക കൂടുതൽ നോളജ് ബിൽഡ് ചെയ്യാൻ വേണ്ടി സോ ഫൈനലി കൺക്ലൂഷൻ ആർസ് വെരി ഗുഡ് ഗുഡ്സ് ആവാം പക്ഷെ ബി റെഡി ഹി സ്റ്റിൽ റോ ആർ ബി ലൈറ്റ് ഒരു സീസണെ കളിച്ചിട്ടുള്ളൂ ആ പ്രീമിയർ ലീഗ് വന്നിട്ട് എക്സ്പ്ലോഷൻ പ്രതീക്ഷിക്കേണ്ട ഹി വിൽ സ്റ്റിൽ മിസ് ഡോസ് ചാൻസസ് ഉണ്ടാവും മേ ബി ഒരു മെന്റാലിറ്റി ഒരു ഇഷ്യൂ പുതിയ കൺട്രിയിൽ വരുന്നതിന്റെ ഒരു അഡാപ്റ്റബിലിറ്റിക്ക് സമയം വേണ്ടും സോ മേ ബി യു ഹാവ് ടു ഹാവ് എ ലോഡ് ഓഫ് പേഷ്യൻസ് വിത്ത് प्रोड्यूस गुड्स अ गुड्डु प्रोड्यूसटी बाकी डू लॉन्न थैंक वाचि